ഹായ് ഫ്രണ്ട്സ്, ഹായ്. ഞങ്ങളിന്ന് തൊമ്മൻകുത്ത് വാട്ടർഫാൾ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. വന്നപ്പോ തൊമ്മൻകുത്ത് ഇവിടെ ഓപ്പൺ അല്ല, തൊമ്മൻകുത്ത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവർ പറയുമ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഈ സ്ഥലത്തിന് വേണം സാറേ 40 ഏക്കർ, അതായത് തൊമ്മൻകുത്ത് 40 ഏക്കർ എന്ന് പറയും. അതെ, തൊമ്മൻകുത്ത് 40 ഏക്കർ എന്ന് പറയും സ്ഥലത്തിന്. അപ്പൊ ഇതിവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയ ഒന്നും അല്ല, പക്ഷേ ഇവിടെ ഒരു നല്ല രസം നമുക്ക് കാണാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയൊരു ആറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഒന്ന് നിർത്തിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങ് പോകാൻ ഓർത്ത് വണ്ടി നിർത്തിയതാണ്. ഇനിയിപ്പോ നമുക്ക് ഇത് കഴിയുമ്പോൾ അടുത്ത സ്ഥലം ഉറവപ്പാറ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. അപ്പൊ പുള്ളിയോട് നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മൾ തൊമ്മൻകുത്ത് വന്നതാണ്. തൊമ്മൻകുത്ത് വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, തിരിച്ചു പോകുമ്പോൾ തൊടുപുഴയെന്ന് അവിടെ അടുത്ത് ഉറവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വളരെ നല്ലൊരു ലൊക്കേഷനാണ്, ഒരു ഹിൽ സ്റ്റേഷനാണ്. ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മലയാണ്. മലയുടെ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ അങ്ങ് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ 4 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് കയറി അങ്ങ് പോകാൻ ഓർത്ത് നമ്മളിപ്പോ അത്ര സമയം നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണം. അപ്പൊ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ഇവിടേക്ക് ഒന്ന് കയറി. ഇനിയിപ്പോ ഇവിടെ അടുത്ത എവിടെയെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടൊക്കെ പോകാം. നല്ലൊരു രസമുള്ള ഒരു സ്ഥലമാണ്. അതെ അതെ, എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകുമ്പോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് പേര്. നമ്മളിപ്പോ ഇവിടെ നോക്കിയാൽ കാണാം, കുറച്ച് പേര് അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് നിലവിൽ. എനിക്ക് തോന്നി തൊമ്മൻകുത്ത് വരുന്നവര് അവിടെ കയറാൻ പറ്റാത്ത. അതെ 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 അതെ, എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ തൊമ്മൻകുത്ത് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നവര് ഈ ഒരു സ്ഥലം കൂടി വിസിറ്റ് ചെയ്തിട്ടാ പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കാണാം. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് ഈ തൊമ്മൻകുത്ത് കാണാൻ പോയിട്ട് കാണാൻ പറ്റാതുള്ള കുറച്ച് പേര് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവരിപ്പം പോകുന്ന വഴിക്ക് ഇപ്പൊ ഈ ഒരു ലൊക്കേഷൻ കണ്ട് നിർത്തി, ചുമ്മാ ഒന്ന് കണ്ടുപോകാന്നുള്ള രീതിയിൽ നിർത്തിയവരാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും വേറൊന്നും കാണാനില്ല. ഈ ഒരു പോയ വഴിക്ക് നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കയറിയതാണ്. നിങ്ങളാരെങ്കിലും വരുവാണെങ്കിൽ ഈ തൊമ്മൻകുത്ത് വരുവാണെങ്കിൽ ഈ എന്നാ 40 ഏക്കർ, ആ തൊമ്മൻകുത്ത് 40 ഏക്കർ, 40 ഏക്കറിൽ വന്നാൽ ഒരു കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു അന്തരീക്ഷമാണ്. നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോവാം ഫാമിലി ഒക്കെ ആയിട്ടാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്, എല്ലാം നല്ല ഇത് തന്നെയാണ്. അതെ അതെ. അങ്ങനെ നമ്മള് തൊമ്മൻകുത്ത് കാണാൻ പറ്റാത്തതിന്റെ സങ്കടത്തിന് നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ഉറവപ്പാറ ഒന്ന് കയറി, അതുപോലെ മലങ്കര ഡാമിന്റെ ഒരു കുറച്ച് പോർഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ അതുകൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് അപ്പൊ അതിനൊക്കെ മുന്നേ നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ അതെ അതെ അതെ, നമ്മുടെ എനർജി എല്ലാം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ നോക്കാം, നമുക്ക് തൊടുപുഴ ഉള്ളു ഇനിയിപ്പോ നല്ല ഹോട്ടൽസ് ഒക്കെ. അപ്പൊ തൊടുപുഴ പോയി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ബാക്കി ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടത് എന്നുള്ള കാര്യങ്ങള് തീരുമാനിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ ഉറവപ്പാറ എത്തി. നല്ല കാറ്റാണ് ഇവിടെ, ഒരു അതെ നല്ലൊരു കാറ്റും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണ്, വലിയ ചൂടൊന്നുമില്ല. നമുക്ക് കാറ് ഇതിന്റെ മേള് വരെ കയറി വരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാറിൽ വരുന്നവർക്ക് ടോപ്പ് വരെ, ബൈക്കിലോ ബൈക്കിലാണെങ്കിലും ബൈക്ക് തന്നെ സിമ്പിളായിട്ട് കയറി പോരും. കാറാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോപ്പ് വരെ കയറി വരും. അപ്പൊ നമ്മളിതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്, നമുക്കിനി ഇത് മുന്നോട്ട് കുറച്ച് നടക്കാനുണ്ട്. മഴ പെയ്ത് കുറച്ച് സ്ഥലം വെള്ളമൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ തന്നെ വീഴും. അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സൈഡ് കൊക്കയാണ്, ഒത്തിരി സൈഡിലോട്ട് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. മഴ പെയ്ത് കിടക്കുന്ന കാരണം ചെറിയ രീതിയിലുള്ള തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിവിടെയൊക്കെ ആൾത്താമസമുള്ളൂ കേട്ടോ, ഈ മേളിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് മലയാണ്. നിങ്ങളിപ്പോ ഈ കാണുന്ന നമ്മൾ കയറി വരുമ്പോൾ ഒരു വ്യൂ ആണ്. നമ്മൾ കയറി വരുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണ് കാണുന്നത്. കുറെ ഏകദേശം ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ക്ലൈമറ്റും, അതുപോലെ അത്യാവശ്യം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ ആണിത് കേട്ടോ. താഴെ തന്നെ നടന്നു വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നല്ല വെയിലുണ്ട്, വെയിലുണ്ടെങ്കിലും നമുക്ക് വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെടുന്നില്ല. അത്ര വലുതായിട്ടുള്ള ചെറിയ കാറ്റൊക്കെ ഉണ്ട്, കാറ്റുണ്ട്. എനിക്ക് തോന്നുന്നൊരു 5:30 ആകുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു ക്ലൈമറ്റും
അതുപോലെ നല്ലൊരു ഫീലും കാര്യങ്ങളൊക്കെ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ല സാറേ, ഇപ്പൊ സമയം 3:30 3:30 നമ്മൾ ഈ താഴെ വന്നപ്പോ നമ്മൾ ഓർത്ത് ഒരു 4 മണി കഴിഞ്ഞ് കയറാന്ന് ഓർത്ത്, പക്ഷേ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ കയറി പോന്നു. ഇവിടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ലൊരു എന്താ പറയുക വ്യൂവും കാര്യങ്ങളും നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ളൊരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ മേളിലേക്ക് പോകണം. രഞ്ജു സാർ ഓടിയെന്ന് തോന്നുന്നു. ഇല്ല, ഞാനില്ല, ഓടാൻ ഞാനില്ല. രഞ്ജു സാർ ഓടി, ഫുഡ് കഴിച്ചേ ഉള്ളൂ. ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ഇറങ്ങാനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലേ, നമ്മൾ ആ മേളിൽ കയറത്തിലും അവിടെ എന്താകും എന്നുള്ള എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിൽ നമ്മളങ്ങ് പോവാണ്. മഴയില്ലാത്തവൻ വേണം ഇവിടെ വരാൻ. മഴയുള്ളപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തെന്നി, ഈ പാറയെല്ലാം തെന്നി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും മഴയത്ത് വന്നു കഴിഞ്ഞാൽ. നല്ലൊരു ഉയ്യോ, അടിപൊളി, സൂപ്പർ. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു 360° വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. വളരെ എന്താ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിന് മേളിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നിരാശരാകേണ്ടി വരത്തില്ല. അത്ര നല്ലൊരു വ്യൂവും കാര്യങ്ങളുമായി. ഓടണ്ടായിരുന്നു, ഓടാൻ വരാ. ഫുഡ് കഴിച്ച് വാര നിറഞ്ഞു പോയി. ഇല്ല, ഞാൻ ഓടിയാനെ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരുപാട് പേര് വന്നിട്ട് പോകുന്നുണ്ടെങ്കിലും അങ്ങോട്ട് എന്താ പറയുന്ന അധികം ആൾക്കാർ അറിയുന്നില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാൻ പറ്റുന്നൊരു സ്ഥലം. തൊടുപുഴ വന്നു കഴിഞ്ഞാൽ തൊമ്മൻകുത്ത് വന്ന് ഈയൊരു എന്താ പറയുന്ന ഈയൊരു ഉറവപ്പാറ അല്ലേ, ഉറവപ്പാറയുടെ കൂട്ടിയൊക്കെ ഒരു ടൂറിസം സർക്കിൾ വേണം ഡെവലപ്പ് ചെയ്യാം ഈ തൊടുപുഴയിൽ. അതിന് പറ്റിയൊരു സ്ഥലമാണിത് കേട്ടോ. നമ്മൾ വാഗമൺ പോകുമ്പോൾ നമ്മൾ തങ്ങൾപ്പാറയൊക്കെ വരില്ലേ, ആ ഒരു അത്രയ്ക്കും വരില്ലെങ്കിലും ആ ഒരു സെയിം ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ തങ്ങൾപ്പാറ കയറുന്നത്ര നടക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. വണ്ടി മേളിൽ വരെ കയറി വരും, അവിടെ നമുക്ക് കുറച്ച് നടന്നാൽ മതി. താഴെ നടന്നു വരുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ആ ഫീലാണ്, നമുക്ക് ആ ട്രക്കിങ്ങിൻ്റെ ഒക്കെ ഒരു ഫീലും കിട്ടും. നല്ല ആ കാറ്റിന്റെ വെച്ച് നിങ്ങൾക്ക് കേൾക്കാം. നമുക്കിവിടെ എന്ന് പറഞ്ഞാല് തൊടുപുഴന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉള്ളൂ. തൊടുപുഴ ടൗണിൽ നിന്ന് 5 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കാണുന്നതാണ്, നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് തൊടുപുഴ ടൗൺ ആണ് കാണുന്നത്. നമ്മൾ ഏകദേശം അവിടെ നിന്നാണ് വന്നത്. വന്ന് നമ്മൾ ഈ ഒരു മലയുടെ താഴെ നമ്മൾ കാറിൽ മേള് വരെ, നമുക്ക് വണ്ടി കയറി വരും, മേള് വരെ വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 360° കംപ്ലീറ്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ടോപ്പിൽ വരെ നമുക്ക് കയറി ചെല്ലാം. നമ്മൾ ചെന്നിട്ടില്ല, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു 360° വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. വളരെ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ വരുമ്പോൾ. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ. എന്നാലും വന്ന് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇറ്റ്സ് അമേസിങ് നമുക്ക് പറയാം. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നൊന്ന് ഇരുന്നു. നല്ല സുഖമാട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഒരു 6-7 മണി വരെ വേണം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. നല്ല കാറ്റും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയാ നല്ലൊരു മൂഡും നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. നമ്മളീ മേളിൽ കയറി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ആംബിയൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് താഴെ നോക്കിയാൽ നമുക്ക് തോന്നി അല്ലേ. നമുക്കിനി മേളിലാണ് കയറി വന്ന് അതിന്റെ ടോപ്പ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ആംബിയൻസ് നമുക്ക് മനസ്സിലാകും. താഴെ നോക്കി കഴിഞ്ഞാൽ വെറുതെ ഒരു പാറ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ്. അതെ അതെ, സ്ലോപ്പ് ആയിട്ട് കിടക്കുന്നത്. അതിന്റെ മേളിൽ ഇത്രയും ഒരു ഹൈറ്റ് ഉണ്ടെന്നോ, മുകളിൽ കയറി വന്നാലേ ഉള്ളൂ നമുക്ക് അതിന്റെ ഫീലിംഗ് കിട്ടത്തുള്ളൂ. എന്തായാലും നല്ല അടിപൊളിയാണ്, അടിപൊളിയാണ് തൊടുപുഴയിൽ. പക്ഷെ നമ്മൾ പല പ്രാവശ്യം വന്നാലും ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് നമുക്ക് അറിയത്തില്ല. തൊടുപുഴ കൂടി ഒരുപാട് പ്രാവശ്യം തൊടുപുഴ കൂടി പോയിട്ടുണ്ട്, തൊടുപുഴ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് നമുക്ക് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ ഇത്ര നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ അറിയാതെ പോയത് വളരെ കഷ്ടമായി പോയി. ഇത്ര നാളായിട്ട് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടാകുമല്ലോ. കാരണം നമ്മൾ ഈ ലോക്കലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും, നമ്മൾ അറിയാതെ പോകുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയുക അൺഎക്സ്പ്ലോർഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടാകും. അപ്പം ലോക്കലായിട്ട് ആൾക്കാരോട് ചോദിച്ചറിയാം, അവര് പറഞ്ഞു തരും. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ ലോക്കലായിട്ട് ആൾക്കാർ ചോദിക്കും ഇവിടെ വേറെന്താ കാണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങള് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെക്കാളല്ലേ നമ്മൾ സാധാരണയുള്ള സ്പോട്ടുകളെക്കാളൊക്കെ ഒരുപാട് ബെറ്റർ ആയിരിക്കും. കാരണം അവിടെയൊന്നും ആൾക്കാർ അധികം പേര് പോകാത്ത കാരണം അത് അതിൻ്റെ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും നാച്ചുറലായിട്ട് തന്നെ. അപ്പോൾ ഈ ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടും തോറും അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തായാലും വളരെ ഒരു നല്ലൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ലൊരു കാര്യങ്ങളൊക്കെയാണ്.
കൊറോണ കാലത്തൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലം. അതെ അതെ, ആരുമില്ല, ആരുമില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളാണ് അല്ലേ? ആരുമില്ല. അതായത് നമ്മള് ഞാൻ നോക്കിട്ട് നമ്മള് ടൗണിൽ കൂടെ നമ്മുടെ ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആണ് ഇവിടെ. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു മലയിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ. ഇതിലും വലിയ സോഷ്യൽ ഡിസ്റ്റൻസിങ് എവിടെ കിട്ടാൻ? ഇതാണ് ഏറ്റവും വലിയ സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പൊ ഇതിന്റെ അങ്ങോട്ട് കുറച്ചുകൂടെ ടോപ്പിലേക്ക് പോവാണ്. ഇതിന്റെ അങ്ങനെ അറ്റം വരെ എവിടം വരെ ഉണ്ടെന്ന് അറിയില്ല. നല്ല കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നുന്നു ഈ കാറ്റാണ്. നമ്മുടെ ഈ നമ്മുടെ തങ്ങൾപ്പാറയൊക്കെ പോകുമ്പോൾ ഉള്ള പോലെയുള്ളൊരു കാറ്റുണ്ടല്ലോ, നല്ല ശക്തിയായിട്ടുള്ള കാറ്റുണ്ട്. കാറ്റുള്ളാറും തന്നെ നമ്മളെ വെയിലിന്റെ ചൂട് അറിയുന്നില്ല അല്ലേ? ഇവിടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാല് ഒരു ഗ്രാമത്തിന്റെ ഒരു ആംബിയൻസ് അല്ലേ? ഇവിടെ മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഗ്രാമത്തിന്റെ ഒരു ആംബിയൻസ് ആണ് ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാല്. ഞാൻ ഇതിന്റെ റൈറ്റ് സൈഡ് നോക്കി, അതായത് ഇതിന്റെ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാല് ടൗൺ, തൊടുപുഴ ടൗൺ ആണ് ഏഹ്, കേട്ടല്ലേ? ഒരു സൈഡില് ടൗണും അല്ലെങ്കിൽ ഒരു സൈഡില് എന്താ പറഞ്ഞ പട്ടണവും, ഇപ്പുറത്ത് ഗ്രാമത്തിന്റെ ഒരു ആംബിയൻസും. അതൊരു നല്ലൊരു എന്താ നമ്മളിപ്പോ നോട്ടീസ് ചെയ്തു അല്ലേ? നല്ല നമുക്ക് ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അങ്ങോട്ട് നോക്കിയാൽ നല്ല പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും പച്ചപ്പ്, അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാല് മരങ്ങളുണ്ടായാലും ഇടയ്ക്കെല്ലാം ബിൽഡിങ്ങുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരു എണ്ണിക്കഴിഞ്ഞാൽ ഒരു 10-9 എന്താ പറഞ്ഞ എന്നാ ഇത് കാണാം, മൊബൈൽ ടവർ കാണാം അല്ലേ? ഒരു 19 വരെ സാർ, രഞ്ജു സാർ ഇവിടെ മൊബൈൽ ടവർ എണ്ണുമായിരുന്നു സാർ, ഒരു 10 എണ്ണി ഒരു 10-9 മൊബൈൽ ടവർ ഉണ്ട്. അപ്പൊ സാറ് പറയായിരുന്നു ഇവിടെ എല്ലാം ഈ എത്രയോ ടവറുകളാണ്, ഇതിന്റെയൊക്കെ റേഡിയേഷനും കാര്യങ്ങളൊക്കെ എത്രമാത്രം വലുതായിരിക്കും അല്ലേ നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ. ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു മൊബൈൽ ടവറോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. നല്ല എന്റെ പച്ചപ്പും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുന്നത് നല്ലൊരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ഒരു ആംബിയൻസ് ആണ് അവിടെ. അപ്പോൾ ഈ ഒരു ഗ്രാമവും നഗരവും തമ്മിലുള്ളൊരു വ്യത്യാസവും നമുക്കിതിനെ മേളിൽ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ഇത് എന്തോരം ദൂരമാണെന്നും അറിയത്തില്ല, മൊത്തം ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാ പറഞ്ഞത് താഴെ. ഇതിപ്പോൾ നമ്മൾ എന്തോരം കവർ ചെയ്യാൻ നമുക്കറിയില്ലേ. നമ്മളിപ്പോൾ എന്തായാലും താഴേക്ക് ഇറങ്ങുവാണ്, ഇനി അറ്റം വരെ പോകാന്നുള്ളൊരു പ്ലാനില്ല. അറ്റം കണ്ടിട്ടുള്ളൂ കാര്യം. ഇത് തിരിച്ചിത് കേരളം നോക്കുമ്പോൾ ചെറിയൊരു വിഷമവും വിമിഷ്ടമൊക്കെ ഉണ്ട്. ഒന്നാമത് നമ്മള് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നടക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. വണ്ടി എവിടം വരെ നമ്മൾ കയറിച്ചൊല്ലു, അത്രയും നമ്മൾ വണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ ഉന്തി തള്ളി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഓ നമുക്ക് നോക്കാം എന്തായാലും നമ്മൾ വന്നതല്ലേ. നമ്മളാ തൊമ്മൻകൂത്ത് നടക്കാനുള്ള നടപ്പൂടെ നമ്മൾ ഇവിടെ അങ്ങ് നടന്നു എന്ന് കൂട്ടിയാൽ മതി അല്ലേ സാറേ? അല്ലേ, ഇവിടെ എന്തായാലും നമ്മള് പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇനിയിപ്പോ ഇവിടെ നമുക്ക് എന്താന്നുള്ളത് കാണാം. ഇതേ മഴക്കാലത്ത് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നമ്മള് സൂക്ഷിക്കണം. കാരണം ഈ ഒരു പാറയൊക്കെ നല്ല വഴുക്കലുണ്ടെങ്കിൽ തെന്നിപ്പോവാൻ സാധ്യതയുണ്ട് അല്ലേ? തന്നെ വെള്ളം കിടക്കുന്നിടത്ത് വഴുക്കലുണ്ട്. അതെ അതെ അതെ, നമ്മളിപ്പോ ക്യാമറയൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് നമ്മൾ ചിലപ്പോ ശ്രദ്ധിക്കത്തില്ല. നേരത്തെ ഇത് കണ്ടില്ലേ, ഏ ഈ കിടക്കുന്നൊക്കെ വെള്ളമാണ്, ഇത് കണ്ടില്ലേ, ഇവിടെയെല്ലാം വെള്ളത്തിന്റെ വഴുക്കലാ. അപ്പൊ നമ്മള് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. വീണ് കഴിഞ്ഞാല് പാറപ്പുറത്തൊക്കെ വീണ ഇഞ്ചുറിയൊക്കെ വളരെ മോശമായിരിക്കും. അയ്യോ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ വരുന്നത്. ഇപ്പൊ നമ്മള് ഇതിന്റെ അറ്റത്തിയും തോന്നുന്നു അല്ലേ? ഇവിടെ ഇച്ചിരി റിസ്ക് ആണ്. ആ നമുക്ക് ഇവിടെ ഒരു ഡാമല്ല, ഓ സൂപ്പർ, ഇത് കണ്ടില്ല ഇവിടെ ഒരു നല്ലൊരു ഇച്ചിരി മാറി നിന്നു, നല്ലൊരു എന്താ പറയുന്ന ഒരു പാറമടയാണല്ലേ, പാറമടയാന്ന് തോന്നുന്നു, ഒരു പാറമടയുണ്ട് നമുക്കിവിടെ. മഴ പെയ്ത് കിടക്കുന്നതാണ്, നിറച്ചും വെള്ളമുണ്ട് കേട്ടോ, ഇത് കണ്ടില്ലേ. നല്ലൊരു ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ പാറമട. ഒത്തിരി അടുത്തൊന്നും പോയി നിൽക്കുന്നത് അപകടമാണ്, കുറച്ച് മാറി നിന്ന് കാണുന്നതായിരിക്കും സേഫ്. കാരണം നമുക്കറിയില്ല ഇപ്പൊ എവിടെയൊക്കെ കല്ലൊക്കെ ഇളകി കിടപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ കുറച്ച് മാറി ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിരിക്കും സേഫ്, ഒത്തിരി അടുത്തോട്ട് പോകരുത്. ഇപ്പൊ നമ്മൾ സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് അടുത്ത് പോയി നിൽക്കാനൊക്കെ സാധ്യത ഉണ്ടോ, അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങള്
ഇവിടുത്തെ കാഴ്ചകൾ തൽക്കാലത്തേക്ക് മതിയാക്കിയിട്ട് ഞങ്ങൾ മലയിറങ്ങാൻ പോവുകയാണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൂടെ പോകുന്ന വഴിക്ക് കയറാൻ പറ്റുമെന്ന് ഇങ്ങനെ നമ്മളോട് ഞാൻ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ അവിടെയൊന്ന് കയറിയിട്ട് അങ്ങ് പോകാനുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വന്നാൽ ഇച്ചിരി നേരത്തെ ഇവിടെ നടങ്ങുന്നില്ല. ഞങ്ങളൊരു 6 മണിക്ക് ആകുമ്പോൾ ഇവിടെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അതായത് മലങ്കര ഡാം. ആ മലങ്കര ഡാമിൻ്റെ എന്തോ ഒരു പോർഷൻ ആണെന്നാണ് പറഞ്ഞത്. നമുക്കറിയില്ല, ഞാൻ പോയിട്ടില്ല ഇവിടെ. ഡാമായിട്ടൊന്നും അല്ലെന്നാണ് പറഞ്ഞത്. ആ കാണാൻ പറ്റുന്ന സ്ഥലമാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ തൊമ്മൻകുത്ത് ചീറ്റിപ്പോയ കാരണം നമുക്കിനി ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അടുത്തുള്ള എന്തെങ്കിലും സ്ഥലങ്ങളിലൂടെ കണ്ടിട്ട് അങ്ങ് പോകാനുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ മാറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ എന്താ സംഭവം നമുക്കൊന്നും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് താഴേക്ക് വണ്ടി ഓടിക്കണമല്ലോ, ഇതാണ് റിസ്ക് അല്ലേ. ആ ചേച്ചി പറയുന്നത് കൊറോണ ആയതുകൊണ്ട് ഇങ്ങനെ ആരും കയറ്റാറില്ലെന്നാ പറയുന്നത്. നമ്മളിപ്പോൾ അവരെ കണ്ണുപൊട്ടിച്ച് പോകുന്നതാ. ഇവിടെ വണ്ടിയൊക്കെ തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ പോകോടെ പോകോടെ, ആ സാ നോക്കണം പോകോടെ പോകോടെ. ഓക്കെ അല്ലേ. ആ പോട്ടെ 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 പോട്ടെ. ഓക്കെ നമ്മൾ ഈ കാണുന്നതാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അത് ഒരു വേറൊരു മലയുടെ മുകളിലാണ്. അപ്പം നമ്മളിപ്പോൾ ഉറവപ്പാറ വന്നു കഴിഞ്ഞാൽ ഇതൊരു വളരെ നല്ലൊരു കാഴ്ചയാണ്. ഇപ്പം നമുക്ക് അമ്പലത്തിലേക്കൊന്നും ഈ ഒരു ടൈമിൽ നമുക്ക് കയറാനൊന്നും പറ്റില്ല, അതുകൊണ്ടാണ് നമ്മളങ്ങോട്ട് പോകാറുന്നത്. അപ്പം ഇത് വേറൊരു മലയുടെ മുകളിലാണ്, ഉറവപ്പാറയായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ട് വേറൊരു മലയുണ്ട്, അതിന്റെ മുകളിലാണ് ഈ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ഉറവപ്പാറയെ നമ്മൾ തിരിച്ച് നമ്മൾ ഇറങ്ങുവാണ്, മല ഇറങ്ങുവാണ്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ. നല്ല രണ്ട് നല്ല വളവുണ്ട്, അതുപോലെ നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അങ്ങനെ നമ്മള് മലങ്കര ഡാമിന്റെ അടുത്തെത്തി. മലങ്കര ഡാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നത് മൂവാറ്റുപുഴയാറാണ്. മൂവാറ്റുപുഴയാറിനെ അക്രോസ് ആയിട്ട് ജലസേചന പദ്ധതിക്കായിട്ട് നിർമ്മിച്ച ഒരു ഡാമാണ് ഈ മലങ്കര ഡാം എന്ന് പറഞ്ഞാല്. ഇത് പറഞ്ഞാൽ ഒരു ഗ്രാവിറ്റി ഡാമാണ് ഈ മലങ്കര ഡാം. ഇപ്പൊ നമുക്ക് കാണാം ഇതിന്റെ ഒരു ഷട്ടർ അവിടെ ഓപ്പണാണ് മലങ്കര ഡാമിന്റെ. അപ്പോൾ മൂവാറ്റുപുഴയാറ് കുറുകെയാണ് ഇത് വന്നിരിക്കുന്നത്. തൊടുപുഴയിലാണ് നമുക്ക് ഈ ഒരു ഡാം ഉള്ളത്. നമുക്കൊന്ന് പോയി നോക്കാം, അങ്ങോട്ട് കടത്തിവിടുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടെ ഒരു നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. എന്നാലും അതിന്റെ മേളിലൊന്നും കയറാൻ പറ്റില്ല, അടുത്ത് പോയി നിന്ന് നമുക്കൊന്ന് പോയി കാണാം. ഇലക്ട്രിക് പ്രോജക്ടിന് വേണ്ടിയിട്ട്, അതെ, നമ്മുടെ ഇത് ആ ഡാമിന്റെ ഒരു വെള്ളം വരുന്നൊരു വഴിയാണിത്. ഡാം നമുക്ക് അതാണ് നമുക്ക് ഡാം. അപ്പൊ അതിന്റെ അടുത്തോട്ട് എത്രമാത്രം നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തൊമ്മൻകുത്ത് പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ തൊമ്മൻകുത്ത് ക്ലോസ്ഡ് ആയ കാരണം നമ്മൾ പിന്നെ നമ്മുടെ ഒരു പ്ലാൻ മാറ്റി നമ്മൾ ഉറവപ്പാറ പോയി. ഉറവപ്പാറ പോയിട്ട് അവിടെ നമ്മൾ ഇവിടെ ഇപ്പോൾ മലങ്കര ഡാം കാണാൻ വന്നതാണ്. മലങ്കര ഡാം ക്ലോസ്ഡ് ആണ്, നമുക്ക് വെളിയിൽ നിന്ന് കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ പ്ലാനിങ്ങിനില്ലാത്തൊരു കാര്യങ്ങളായ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ സമയം 6 മണിയായി. ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ ലേറ്റായി. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ഒരു ചായ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ. അതെ, വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ. വണക്കം, ബൈ.